ബഹിരാകാശ യാത്രികൻ സുൽത്താൻ അൽ നിയാദിയും സംഘവും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പര്യവേക്ഷണം ആരംഭിച്ചു. നിശ്ചയിച്ചതിലും അല്പം വൈകി ഇന്നലെ UAE സമയം രാവിലെ 11:25 സംഘം സുരക്ഷിതമായി ബഹിരാകാശ നിലയത്തിൽ ഇറങ്ങിയത്. UAE സമയം ഇന്നലെ ഉച്ചയ്ക്ക് 12:40 നിയാദിയും സംഘവും ബഹിരാകാശ നിലയത്തിൽ പ്രവേശിച്ചത്. ഇതോടെ ഭൂമിക്ക് ചുറ്റും കറങ്ങുന്ന ബഹിരാകാശ സയൻസ് ലബോറട്ടറിയിൽ 6 മാസത്തെ ദൗത്യത്തിന് ഔപചാരികമായ തുടക്കമായി. അതിനിടെ ബഹിരാകാശത്ത് നടക്കാനും അൽ നിയാദി പദ്ധതിയിടുന്നതായി അധികൃതർ സൂചന നൽകി. അങ്ങനെയെങ്കിൽ ആദ്യമായി ബഹിരാകാശത്ത് നടന്ന അറബ് വംശജൻ എന്ന റെക്കോർഡും സ്വന്തം പേരിലാക്കാൻ അദ്ദേഹത്തിന് കഴിയും. ഭൂമിയിൽ നിന്ന് 400 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന നിലയത്തിലെ കമാൻഡറായ റഷ്യൻ ബഹിരാകാശ യാത്രികൻ സെർജി പ്രൊകോപിയേവ് സ്പേസ് എക്സ് ക്രൂ സംഘത്തെ സ്വാഗതം ചെയ്ത് സ്വീകരിച്ചു. തുടർന്ന് അറബിയിലും ഇംഗ്ലീഷിലുമായി സംസാരിച്ച അൽ നിയാദി തന്റെ ദൌത്യത്തിൽ സഹായിച്ച എല്ലാവർക്കും നന്ദി അറിയിച്ചു. അന്താരാഷ്ട്ര ബഹിരാകാശ കേന്ദ്രത്തിലെ 6 മാസത്തെ ദൌത്യത്തിൽ 250 ഗവേഷണ പരീക്ഷണങ്ങൾ സംഘം നടത്തും. നാസയും UAE സർവകലാശാലകളും നിശ്ചയിച്ച 20 ഗവേഷണങ്ങൾ അൽ നിയാദി നിർവഹിക്കും. ജനം ദുബായ്.